നമസ്കാരം. കോവിഡ് ജില്ലാ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഓരോ ജില്ലകളിലെയും ഏറ്റവും പുതിയ വാർത്തകളും കണക്കുകളും നമുക്ക് പരിശോധിക്കാം. ആദ്യം നമ്മൾ പോകുന്നത് കണ്ണൂരേക്കാണ്. കാരണം കഴിഞ്ഞ ദിവസം രോഗികളുടെ എണ്ണം വന്നതോടുകൂടി ഏറ്റവും ഇപ്പോൾ ടെൻഷനുള്ള ഒരു ഏരിയ കണ്ണൂരാണ്. 10 പേർക്കാണ് പുതുതായി കണ്ണൂരിൽ സ്ഥിരീകരണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ഇപ്പോൾ 54 പേര് പോസിറ്റീവ് ആയിട്ടുണ്ട്. 4365 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 102 പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. വീടുകളിൽ 4263 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി മനുവാണ് ചേരുന്നത്. മനു, പുതിയ കണക്കുകളനുസരിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കണ്ണൂർ. എന്തൊക്കെയാണ് ഇന്ന് രാവിലെയുള്ള വിവരങ്ങൾ? മാത്രമല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ, ലോക്ക്ഡൌണിലെ കാർക്കശ്യം എത്രമാത്രം? കണ്ണൂർ ഇന്ന് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആരംഭിച്ചിരിക്കുകയാണ് ഗോപികൃഷ്ണൻ. ഇതിന്റെ അർത്ഥം വീടുകളിൽ നിന്ന് ആളുകൾ, അതായത് നിരീക്ഷണത്തിലുള്ളവർ പുറത്തിറങ്ങിയാൽ അവർക്കെതിരെ കർശനമായ നടപടിയുണ്ടാവും. പോലീസ് പെട്രോളിംഗ് അവരുടെ വീടുകളിൽ വന്ന് പോലീസുകാർ പെട്രോളിംഗ് നടത്തും. ആളുകൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കും. ഏതെങ്കിലും കാരണവശാൽ ആളുകൾ അവിടെ ഇല്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ അവരെ കെയർ സെന്ററുകളിലേക്ക് നിരീക്ഷണത്തിൽ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ അനാവശ്യമായി പുറത്തിറങ്ങുന്ന ആളുകളെ പിടികൂടും, അവരുടെ വാഹനങ്ങൾ സീസ് ചെയ്യും. ഇതൊക്കെയാണ് ഇന്ന് പോലീസ് കർശനമായ നിയന്ത്രണങ്ങൾ ഭാഗമായി വ്യക്തമാക്കുന്നത്. ചെറിയ പാതകളെല്ലാം തന്നെ അടച്ചിരിക്കുന്നു. വലിയ കണ്ണൂരിലെ നഗരത്തിലേക്കുള്ള വലിയ പാതകളിലെല്ലാം തന്നെ കനത്ത പോലീസ് നിരീക്ഷണമുണ്ട്. ഉത്തരമേഖല ഐജി അശോക് യാദവ് നേരിട്ടാണ് റോട്ടിൽ നിന്ന് വാഹനങ്ങൾ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരും ഉണ്ട്. 3 ഉദ്യോഗസ്ഥർക്കാണ് പ്രധാനമായും ഇത്, 3 SPമാർക്കാണ് കണ്ണൂരിന്റെ ചുമതല നിയന്ത്രീകരിച്ച് നൽകിയിരിക്കുന്നത്. കണ്ണൂർ നഗരത്തിൽ അതുപോലെ ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലും പരിശോധനകൾ നടക്കുകയാണ്. അനാവശ്യമായി പുറത്തിറങ്ങുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന കൂട്ടത്തോടെ പിടിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ തുടരുന്നത്. കണ്ണൂരിൽ നിന്ന് മനുവാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രദേശം പാലക്കാടാണ്. പാലക്കാട്ട് കഴിഞ്ഞ ദിവസം 5 പേർക്കാണ് പുതുതായിട്ട് വന്നത്. മൊത്തം 7 പേര് ഈ ഘട്ടത്തിൽ കോവിഡ് പോസിറ്റീവായിട്ട് പാലക്കാട്ടുണ്ട്. 4974 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 32 പേർ മാത്രമേ ആശുപത്രിയിലുള്ളൂ, ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. പാലക്കാട് നിന്ന് പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, എന്തൊക്കെയാണ് പാലക്കാട്ടെ നിയന്ത്രണങ്ങൾ, പുതിയ കണക്കുകൾ? ഇന്നലെ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച 5 പേരുടെ റൂട്ട് മാപ്പ് ഇന്ന് രാവിലെ പുറത്തുവിടും എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടത് പട്ടാമ്പി വിളയൂർ സ്വദേശിയുടെ ഇതും അതോടൊപ്പം തന്നെ കഞ്ചിക്കോട് സ്വദേശിയുടേതുമാണ്. കഞ്ചിക്കോട് ഇപ്പോൾ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളിയുടെയുമാണ്. ഇദ്ദേഹം അതിഥി തൊഴിലാളി കഞ്ചിക്കോട് ഉത്തർപ്രദേശുകാരനാണ്. അദ്ദേഹം ഫെബ്രുവരി 21 ഇവിടെ കഞ്ചിക്കോട് എത്തിയിട്ടുള്ളത്. ഒരു ഹാർഡ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് രോഗലക്ഷണത്തോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് രോഗം സ്ഥിരീകരിച്ചതോടെ ഇദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന മറ്റാളുകളെയെല്ലാം തന്നെ ഇങ്ങോട്ട് നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിളയൂർ സ്വദേശിയുടേത് പാലക്കാട് പട്ടാമ്പിക്ക് സമീപം വിളയൂർ സ്വദേശിയുടെ അദ്ദേഹത്തിന്റെ അമ്മയെ നെഗറ്റീവാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അവർ മഞ്ചേരി ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയിരുന്നത്. പിന്നീട് അവർ മരിച്ചു. ഈ സമയത്ത് സംസ്കാര ചടങ്ങിലെല്ലാം തന്നെ നിരവധി പേർ പങ്കെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം ജില്ലയിൽ ഹോട്ട്സ്പോട്ട് കാവിൽപ്പാട് സ്വദേശിയുണ്ട്. പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള കാവിൽപ്പാട് സ്വദേശിയുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ട്സ്പോട്ടുകളിൽ ഇപ്പോൾ നിലവിൽ 4 പഞ്ചായത്തുകളാണ് ഹോട്ട്സ്പോട്ടായി പരിഗണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയതായി റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി പരിധിയിലുമെല്ലാം തന്നെ രോഗവ്യാപന സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഹോട്ട്സ്പോട്ടിൽ പുനർനിർണയം നടത്തണോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമായിരിക്കും എടുക്കുക. അത് ഈ റൂട്ട് മാപ്പ് പുറത്തുവന്നതിന് ശേഷം ഉണ്ടാകും എന്നതാണ് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ മലപ്പുറം സ്വദേശി കൂടി ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ചെന്നൈയിൽ നിന്നും മലപ്പുറത്തേക്ക് പോകുന്നതിനിടെ പാലക്കാട് കല്ലടിക്കോട് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിനും രോഗലക്ഷണങ്ങൾ കാണുകയും പിന്നീട് ഇന്നലെ പോസിറ്റീവാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇവരുടെ എല്ലാം തന്നെ റൂട്ട് മാപ്പ് ഉൾപ്പെടെയുള്ള സമ്പർക്ക പട്ടിക ഉൾപ്പെടെയുള്ളവ ഇന്ന് പുറത്തുവിടും. അതിനുശേഷമായിരിക്കും ഹോട്ട്സ്പോട്ട് പുനർനിർണയം സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. നമുക്ക് കാസർഗോഡേക്ക് പോകാം. കാസർഗോഡ് നമുക്കറിയാവുന്ന പോലെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയ ഇടമായിരുന്നു കാസർഗോഡ്. പക്ഷേ അവിടുത്തെ എണ്ണം നോക്കൂ, കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ 85% പേരും രോഗം ഭേദമായി ആശുപത്രി വിട്ടു എന്നുള്ളതാണ് കാസർഗോഡിൻ്റെ ഈ ഘട്ടത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം 3 കേസുകളാണ് പുതുതായിട്ട് വന്നത്. മൊത്തം 25 പോസിറ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. 4619 പേർ നിരീക്ഷണത്തിലുണ്ട്. 52 പേരാണ് ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളത്. ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. ബൈജുവാണ് ചേരുന്നത്. ബൈജു, നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ 85% പേരും ആശുപത്രി വിട്ടു എന്നുള്ളത് കാസർഗോഡിനെ കുറിച്ച് നല്ല കാര്യം. ഇന്നും കൂടുതൽ രോഗമുക്തി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുമുണ്ട്. എന്നിരുന്നാലും
ഈ ഒരു സാഹചര്യത്തിൽ കർശനമായ നിരീക്ഷണങ്ങൾ തന്നെയാണ് വേണ്ടതെന്ന് വിദഗ്ധർ പറയുന്നു. എങ്ങനെയാണ് കാസർഗോഡ് ഇപ്പോൾ? ജില്ലയിൽ ഇന്നലെ മാത്രം 4 പേരാണ് രോഗം ഭേദമായി ആശുപത്രി വിട്ടത്. ഇതോടെ കാസർഗോഡ് ജില്ലയിൽ 85% പേരും രോഗവിമുക്തി നേടി ആശുപത്രി വിട്ടു എന്നത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 3 പേർ വീടുകളിൽ നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കിയവരാണ്. ഇത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നേരിയ തോതിൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇനി സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ കോവിഡ് ആശുപത്രിയായ ജനറൽ ആശുപത്രിയിൽ ഇനി 4 പേർ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇവിടെ 89 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു എന്ന ആശ്വാസ വാർത്തയുമുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ വലിയ ആശ്വാസത്തിൽ തന്നെയാണ്. അതേസമയം തന്നെ നിയന്ത്രണങ്ങളിൽ യാതൊരു ഇളവും 3 വരെ ഉണ്ടാകില്ലെന്ന് ജില്ലാ കലക്ടർ ഇന്നലെയും ആവർത്തിച്ച് വ്യക്തമാക്കി. 14 റെഡ് സോണാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. ഈ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ജില്ലയിലെ എല്ലാ മേഖലകളിലും നിയന്ത്രണം കർശനമായി തന്നെ തുടരാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ഇതിനിടയിൽ തന്നെ മംഗളൂരുവിൽ ഇത്തരത്തിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചതോടെ ഈ മേഖലകളിൽ നിന്നും കൂടുതൽ പേർ കാസർഗോഡ് ജില്ലയിൽ എത്തുന്നതായി ആരോഗ്യവകുപ്പിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് അതിർത്തിയിലും നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം പോലീസിനെയും കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നും കൂടുതൽ പേർ രോഗം ഭേദമായി ആശുപത്രി വിടും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. യെസ്, ഇനി നമുക്ക് കൊല്ലത്തേക്ക് വരാം. കൊല്ലത്ത് ഒരാൾക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതോടുകൂടി മൊത്തം 6 പേർക്ക് ഈ ഘട്ടത്തിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടു. ആകെ 1579 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 15 പേർ മാത്രമേ ആശുപത്രിയിലുള്ളൂ, ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. വിനോദാണ് ചേരുന്നത്. വിനോദ്, ഇപ്പോൾ രോഗബാധിതരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ, മറ്റു വിവരങ്ങൾ എന്തൊക്കെ? 6 പേരാണ് പാഴ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൽ 5 പേരുടെയും നില തൃപ്തികരമാണ്. 6-ാമത്തെ കേസാണ് ആരോഗ്യ പ്രവർത്തകരെ കുഴയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചത്. തമിഴ്നാട്ടിൽ മരണവീട്ടിലെത്തുകയും 2 തവണ അദ്ദേഹം മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും അവിടെ എത്തി. കുളത്തൂപ്പുഴയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയാണ്. സങ്കീർണമാണ് അദ്ദേഹത്തിൻ്റെ വഴികളും, മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളായ 3 പേരെ കഴിഞ്ഞ ദിവസം തന്നെ അവരിൽ നിന്ന് ശ്രവം ശേഖരിക്കുകയും പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. അവർക്കാർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ സമീപത്തെ ചില വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ഇദ്ദേഹം പോയിരുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനയാണ്. 3 പഞ്ചായത്തുകളിൽ പൂർണ്ണമായി ലോക്ക്ഡൌൺ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആര്യങ്കാവ്, തെന്മല, കുളത്തൂപ്പുഴ, ഈ 3 പഞ്ചായത്തുകളിലും ചെറിയ റോഡുകൾ പോലും ബാരിക്കേഡ് ഉയർത്തി പോലീസ് അടച്ചിരിക്കുകയാണ്. പുറത്തുനിന്നുള്ളവർക്ക് അവിടേക്ക് പ്രവേശനമില്ല, ആളുകൾക്ക് പുറത്തേക്ക് പോകാനും കഴിയില്ല. അതോടൊപ്പം തന്നെ വനപാതകളുണ്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നതിനുള്ള. ആ വഴിയിലൂടെ ആളുകൾ സാധാരണ സഞ്ചരിക്കുന്നത് പതിവായിരുന്നു. ആ വഴികളെല്ലാം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ അടച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. 24 ശേഷമാണ് ഇളവ് പ്രതീക്ഷിക്കുന്ന ജില്ല കൊല്ലം. ആ പട്ടികയിലാണ് ജില്ലയുള്ളത്. പക്ഷേ 24 ശേഷവും ഈ 3 പഞ്ചായത്തുകളിലും ഇളവ് നൽകേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും മറ്റ് കേന്ദ്രങ്ങൾ കൂടി ഇപ്പോൾ ശക്തമായ പരിശോധനയുടെ നിയന്ത്രണത്തിലായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ കൂടി ഇന്നിപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ട്. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വള്ളങ്ങൾ കടലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ലേലം ഒഴിവാക്കിയുള്ള വിൽപ്പനയാണ് നടക്കുന്നത്. കശുവണ്ടി ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ കശുവണ്ടി ഫാക്ടറി ഉടമകളുടെ ഒരു ആവശ്യമായിരുന്നു. പരിപ്പ് പുഴുവെടുത്ത് നശിക്കുന്നു എന്ന തരത്തിൽ പാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. യെസ്, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ച പോലെ ആ ഒരു രോഗിയുടെ റൂട്ട് മാപ്പ്, വഴികൾ, അതിലാണ് ഇപ്പോൾ കൊല്ലത്തിൻ്റെ ആശങ്ക. ഇതിലും മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മലപ്പുറത്ത് 6 പേർക്കാണ് നിലവിൽ പോസിറ്റീവ് ആയിട്ടുള്ളത്. 4656 പേര് നിരീക്ഷണത്തിലുണ്ട്. 25 പേർ മാത്രമേ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളൂ, ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിൽ. അനുമോദന റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം അസുഖം സ്ഥിരീകരിച്ചയാൾ മലപ്പുറം സ്വദേശിയാണെങ്കിലും മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 3 മാസമായിട്ട് പ്രവേശിച്ചിട്ടില്ല. ഇയാൾ ചെന്നൈയിലായിരുന്നു. പാലക്കാട് വെച്ചാണ് ഇയാളെ കണ്ടെത്തിയതും തുടർന്ന് ഇയാളെ ഐസൊലേഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റിയതും. അതുകൊണ്ട് തന്നെ അയാളെ മലപ്പുറം ജില്ലയുടെ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം ജില്ലയിൽ നിരീക്ഷണത്തിലുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഒപ്പം തന്നെ ചെറിയ തോതിൽ, അതായത് മുൻപൊക്കെ 100, 120, 150 പേരാണ് നിരീക്ഷണത്തിൽ ഒരു ദിവസം ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 50-ൽ താഴെ ആളുകളായി ചുരുങ്ങിയിട്ടുണ്ട്.
ഇന്നലെ 32 പേർ മാത്രമാണ് നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ നിരീക്ഷണത്തിലുള്ള ആൾക്കാർ എണ്ണം 5000 താഴേക്ക് കുറയും ചെയ്തു. ഇതൊക്കെ തന്നെ ജില്ലയ്ക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ജില്ലയിലെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം ഇപ്പോഴും 13 തുടരുകയാണ്. മഞ്ചേരിയും മലപ്പുറവും അടങ്ങുന്ന നഗരസഭകൾ ഒഴിവാക്കിയെങ്കിലും ചില പഞ്ചായത്തുകൾ കൂടി ഹോട്ട്സ്പോട്ടിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പോലീസിന്റെ ജാഗ്രതയും നിരീക്ഷണവും കർശനമാണ്. ഇവിടെ നിന്നും ഒരു ആൾക്കും ഈ പഞ്ചായത്ത് വിട്ടു പോകാനോ വരാനോ പോലീസിന്റെ അനുമതി കൂടാതെ സാധിക്കുകയില്ല. ജില്ലയിൽ എല്ലായിടത്തും അങ്ങനെയാണെങ്കിൽ ഈ അവസ്ഥയാണെങ്കിലും ഈ മേഖലയിൽ കുറച്ചുകൂടി ഒരു നിരീക്ഷണവും ജാഗ്രതയും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ ഒരു സാഹചര്യം തുടർന്നാൽ മാത്രമാണ് ജില്ലയ്ക്ക് ആശ്വസിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറം ജില്ലയിൽ COVID-19 ടെസ്റ്റ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്താൻ സാധിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ്. ഇന്നലെയാണ് ലാബ് പ്രവർത്തനം തുടങ്ങിയത്. യെസ്, ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കി നിലവിൽ കോവിഡ് മുക്ത ജില്ലയാണ്. ഒരു പോസിറ്റീവ് കേസ് പോലും ഇടുക്കിയിലില്ല. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 1780. 5 പേർ മാത്രമേ ആശുപത്രിയിലുള്ളൂ. 1775 പേരും വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളൂ. പക്ഷേ ഇടുക്കിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ പോലെ അതിർത്തി മേഖല, അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലയിൽ ജാഗ്രത ഏറെ നിർണായകമാണ്. ഈ ഒരു കോവിഡ് കേസ് പോലും ഇല്ല എന്ന ഈ അവസ്ഥ തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളതിൽ നിന്ന് ഇടുക്കിയിൽ നിന്നും അനീഷാണ് ചേരുന്നത്. അനീഷ്, കോവിഡ് മുക്ത ജില്ലയാണ്, എന്നിരുന്നാൽ തന്നെയും നിയന്ത്രണങ്ങൾ എങ്ങനെ, ജാഗ്രത എങ്ങനെ? ഇടുക്കി ജില്ലയിൽ പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരത്തെ രോഗബാധിതരായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആർക്കും രോഗലക്ഷണങ്ങൾ പ്രകടവുമല്ല. ഇടുക്കി ആശ്വാസ തീരത്തേക്ക് അണയുന്നു എങ്കിലും ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങൾ, ഇടുക്കിയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാടൻ ഗ്രാമങ്ങളിൽ കോവിഡ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തിയിലടക്കം വലിയ ജാഗ്രത തന്നെയാണ് പുലർത്തുന്നത്. നേരത്തെ അധികൃതർ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയ ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിലെ 8 പഞ്ചായത്തുകളിൽ നിന്നുള്ള 27 വാർഡുകളിലെ നിരോധനാജ്ഞ ദീർഘിപ്പിച്ചിരിക്കുന്നു. നേരത്തെ ഒരാഴ്ചത്തേക്കായിരുന്നു നിരോധനാജ്ഞ നൽകിയിരുന്നത്. മൂന്നാർ പട്ടണത്തിലും കർശനമായ നിയന്ത്രണങ്ങളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. 3 ദിവസങ്ങളിൽ മാത്രമാണ് ആളുകൾക്ക് അവശ്യ സാധനങ്ങളടക്കം വാങ്ങാൻ അനുമതിയുള്ളൂ. 1 മണിക്കൂർ മാത്രമാണ് ഒരു വ്യക്തിക്ക് മൂന്നാർ പട്ടണത്തിൽ തങ്ങാൻ കഴിയുകയും ചെയ്തു കുമളി ചെയ്യുകയുള്ളൂ. കുമളി പട്ടണത്തിലും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. തൊടുപുഴ അടക്കമുള്ള ജില്ലയിലെ പ്രധാന പട്ടണങ്ങൾ റെഡ് സോണിൽ വരുന്നതുകൊണ്ട് തന്നെ ഇളവുകൾക്ക് ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ജില്ല ഗ്രീൻ സോണിലായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ചില ഇളവുകൾ നൽകിയതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം തന്നെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ജില്ലയുടെ വിവിധ ഇടങ്ങളിലായി ആളുകൾ തെരുവിലേക്കും മറ്റും എത്തുന്ന ഒരവസ്ഥയിലെത്തി. വാഹനങ്ങൾ കൂടുതലായി നിരത്തിലിറങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയതിനാൽ ആളുകൾ വീടുകളിലേക്ക് തന്നെ മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. കാടുകളിലൂടെയും മറ്റും തമിഴ്നാട്ടിൽ നിന്നും കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് എത്തുന്നത് തടയുന്നതിനുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടവും പോലീസും മുന്നറിയിപ്പ് നൽകുന്നു. യെസ്, ഇനി പത്തനംതിട്ടയിലേക്ക് വരാം. പത്തനംതിട്ടയിൽ നിലവിൽ 6 പോസിറ്റീവ് കേസുകൾ മാത്രമാണ് ഉള്ളത്. ഇതിൽ തന്നെ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. 745 പേരെ നിരീക്ഷണത്തിലുള്ളൂ. 7 പേർ മാത്രമേ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളൂ. ബാക്കി എല്ലാവരും വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. ടിറ്റോ ആണ് ചേരുന്നത്. ടിറ്റോ, 6 പേർ കൺഫേം പോസിറ്റീവ് ആണെങ്കിലും നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം വലിയ രീതിയിൽ തന്നെ കുറഞ്ഞു വരുന്നുണ്ട്. അതൊരു നല്ല വിഷയം. എന്നിരുന്നാൽ തന്നെയും ഇപ്പോഴും എങ്ങനെയൊക്കെയാണ് ജാഗ്രത, എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെയും പുതിയ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ നിരീക്ഷണത്തിലുള്ള എല്ലാ പ്രവാസികളെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവരുടെ നിരീക്ഷണ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടി. അതും ജില്ലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആകെ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 1300 താഴെയായതും വലിയ ആശ്വാസകരമാണ്. എങ്കിലും ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത് രോഗം ആദ്യം തന്നെ സ്ഥിരീകരിച്ച വടശ്ശേരിക്കര സ്വദേശിനിയായ 62-കാരിയുടെ കാര്യത്തിൽ മാത്രമാണ്. ഇവരുടെ 19 പരിശോധനാ ഫലങ്ങളും പോസിറ്റീവായാണ് വന്നത്. പുതിയൊരു മരുന്ന് നൽകിയ ശേഷം ഇവരുടെ സ്രവം വീണ്ടും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ ഫലം നെഗറ്റീവ് ആകുമോ എന്ന കാര്യത്തിൽ ഇന്നോ നാളെയോ ആ വിവരം അറിയാം. അതിനുശേഷമായിരിക്കും ഇവരുടെ കാര്യത്തിൽ മറ്റ് നടപടികൾ എന്തായാലും സ്വീകരിക്കുക. മറ്റൊരു കാര്യം, ജില്ലയിലെ ഹോട്ട്സ്പോട്ടുകളുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓമല്ലൂർ കോഴഞ്ചേരി പഞ്ചായത്തുകൾ മുമ്പ് ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെട്ടിരുന്നു. ഈ 2 പഞ്ചായത്തുകളെയും മാറ്റി പകരം ചിറ്റാർ, ഐരൂർ എന്നീ പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ജില്ലയിൽ പറയുന്ന ഹോട്ട്സ്പോട്ടുകൾ ഇവയൊക്കെയാണ്: പത്തനംതിട്ട, അടൂർ നഗരസഭകൾ, അതുപോലെ തന്നെ ചിറ്റാർ, ഐരൂർ,
റാന്നി പഴവങ്ങാടി വടശ്ശേരിക്കര ആറന്മുള പഞ്ചായത്തുകൾ അങ്ങനെ ആകെ 7 ഹോട്ട്സ്പോട്ടുകളാണ് ജില്ലയിൽ ഇപ്പോൾ ഉള്ളത്. ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട കേസുകൾ പൊതുവെ ജില്ലയിൽ വളരെ കൂടുതലാണ്. ലോക്ക്ഡൗൺ നിയമങ്ങൾ കർശനമായി നടപ്പാക്കാനാണ് ജില്ലാ പോലീസ് മേധാവി പോലീസ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ലോക്ക്ഡൌൺ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഇന്നലെ ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. യെസ് ടിറ്റോ, ഇനി തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരത്ത് ആകെ ഒരു കേസ് മാത്രമേ നിലവിൽ പോസിറ്റീവ് ആയിട്ടുള്ളൂ. നിരീക്ഷണത്തിലുള്ളവർ 1387, 38 പേർ മാത്രമേ ആശുപത്രികളിലുള്ളൂ. ബാക്കി 1349 പേരും വീടുകളിലാണുള്ളത്. ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, ആത്മവിശ്വാസം നൽകുന്ന കണക്കുകളാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചുള്ളത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു തരത്തിലുള്ള അയവും അനുവദിക്കാൻ പറ്റിയ സമയവുമായിട്ടില്ല. എന്താണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ? കോവിഡ് രോഗികളുടെ എണ്ണത്തിലും നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണത്തിലും ആശ്വസിക്കാവുന്ന കണക്കാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. ഒരു രോഗി മാത്രമേ ഇനി തിരുവനന്തപുരം ജില്ലയിൽ രോഗം ഭേദമാവാനുള്ളൂ. അതേസമയം ഇന്നലെ 18 പേരെ മാത്രമേ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ എന്നതും ആശ്വസിക്കാവുന്ന കാര്യമാണ്. അതേസമയം തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധി ഹോട്ട്സ്പോട്ടാണ്. എന്നാൽ ഹോട്ട്സ്പോട്ട് ആണെങ്കിൽ പോലും വലിയ തിരക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ തന്നെ അനുഭവപ്പെടുന്നത്. കാരണം സർക്കാർ ഓഫീസുകളിൽ 30% ഹാജർ നില ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടുതൽ സർക്കാർ ജോലിക്കാരും മറ്റ് ആശുപത്രിയിലെയും സ്വകാര്യ സ്ഥാപനങ്ങളിലെയും ജോലിക്കാരും പുറത്തേക്ക് ഇറങ്ങുന്നത് വലിയ തിരക്കിന് സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ 6 റോഡുകൾ മാത്രമേ ഈ തുറന്നു കൊടുത്തിട്ടുള്ളൂ. അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കോർപ്പറേഷൻ പരിധിയിലേക്ക് കയറാൻ 6 റോഡുകൾ മാത്രമേ ഉള്ളൂ. ഈ റോഡുകളിൽ കർശന സുരക്ഷാ സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു തിരക്ക് വലിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും അനുഭവപ്പെട്ടിരുന്നു. അതേ രീതിയിൽ തന്നെ ഇന്നും അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടാതെ വർക്കല മലയൻകീഴ് പഞ്ചായത്താണ് ഇപ്പോൾ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുന്നത്. അതേസമയം ഹോട്ട്സ്പോട്ടുകളെ നിശ്ചയിച്ചതിലെ പൂർണ്ണമായ ഡാറ്റ സംബന്ധിച്ച ചില തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ചോദിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പ് പറയുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ 16 തീയതി ലഭിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ചത് എന്നാണ്. ഒരു പക്ഷേ മാറ്റമുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് ആവശ്യപ്പെടാം എന്നുള്ളതാണ്. പക്ഷേ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. എങ്കിൽ പോലും ഈ 3 ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ചതിലെ ചില ആശയക്കുഴപ്പങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. യെസ്, സുമേഷ്, തിരുവനന്തപുരത്ത് കുണ്ടമൺകടവിൽ രാവിലെ കണ്ട ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. വലിയ തോതിൽ തന്നെ ആൾക്കാർ ഇന്ന് പുറത്തിറങ്ങുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നു. ഏതായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ വരും മണിക്കൂറുകൾ നമുക്ക് വിശദമായി പറയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇത്തരത്തിൽ ഇറങ്ങാൻ മാത്രമുള്ള ഒരു അനുകൂല സാഹചര്യം നമുക്ക് നിലവിലായിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരും എല്ലാവരും തന്നെ പറയുന്നത്. ഇത് വലിയ ഇന്നലെയും വിവിധ സ്ഥലങ്ങളിൽ കണ്ടിരുന്നു വലിയ രീതിയിലുള്ള ആൾക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങൾ വരുന്നത്. പക്ഷേ ഇത്ര വലിയൊരു തിരക്ക് അത് ഈ സമയത്ത് പറ്റുമോ ഇല്ലേ, അത് ഏതായാലും അധികൃതർ തന്നെ പറയട്ടെ. അതിന് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ തിരക്കിൻ്റെതാണ്. എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളത്ത് നിലവിൽ 2 പോസിറ്റീവ് കേസുകൾ മാത്രമാണുള്ളത്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണവും വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. 153 പേര്, 13 പേർ മാത്രമേ ആശുപത്രിയിലുള്ളൂ. ബാക്കി 140 പേരും വീടുകളിലാണ്. സിജുവാണ് അവിടെ എറണാകുളത്ത് നിന്ന് ചേരുന്നത്. സിജു, എറണാകുളത്തെ നിയന്ത്രണങ്ങൾ ഇതുവരെയുള്ള കണക്കുകൾ? എറണാകുളത്ത് പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകളില്ല. അതേസമയം നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുകയാണ്. ഇന്നലെ ആശുപത്രികളിൽ 5 പേരെയും വീടുകളിൽ 3 പേരെയും മാത്രമാണ് പുതിയതായി നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരീക്ഷണ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് 36 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വീടുകളിൽ നിരീക്ഷണത്തിലുള്ള ആളുകളുടെ എണ്ണം 140 കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ലഭിച്ച റിസൾട്ടുകളെല്ലാം നെഗറ്റീവാണ്. നിലവിൽ 2 പേർ മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ച് എറണാകുളം ജില്ലയിൽ ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. 24 ശേഷം നിയന്ത്രണങ്ങളോടുകൂടി ഇളവ് നൽകാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ജില്ലയിലേക്കുള്ള ചരക്ക് നീക്കവും സുഗമമാക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിൽക്കുന്ന ട്രക്ക് ഡ്രൈവർമാരുടെ വിവരം നൽകാൻ BPSLനോടും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ അധികൃതരോടും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. യെസ്, എനിക്ക് കോഴിക്കോട്ടേക്ക് വരാം. കോഴിക്കോട് 9 പോസിറ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. പക്ഷേ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം ഇപ്പോൾ നമ്മൾ കൊച്ചിയോ തിരുവനന്തപുരമോ ഒക്കെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണുള്ളത്. 5203 പേര്. ആശുപത്രികളിൽ 27 പേരെ ഉള്ളൂ എന്നുള്ളത് ആശ്വാസകരം. എന്നാലും വീടുകളിൽ 5176 പേര് നിരീക്ഷണത്തിലുണ്ട്. കോഴിക്കോട് നിന്ന് വിനേഷാണ് ചേരുന്നത്. വിനേഷ്, റെഡ് സോണിലുള്ള ജില്ല മാത്രമല്ല മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം കുറച്ച് കൂടുതലാണ്. നേരത്തെ ഒരുപാട് കൂടുതലായിരുന്നു, കുറഞ്ഞ് കുറഞ്ഞ് ഇത്രയും ആയതാണ്. എന്നിരുന്നാൽ തന്നെയും എങ്ങനെയൊക്കെയാണ് കോഴിക്കോട്ടിലെ ക്രമീകരണങ്ങൾ? ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള നമ്മളൊരു ദൃശ്യം കണ്ടു, ഒരുപാട് പേരൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കോഴിക്കോട്ടെ അവസ്ഥ എന്താണ്? വിശദാംശങ്ങൾ. നമസ്കാരം.
ഗോപികൃഷ്ണൻ നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതായത് ഭീതിക്ക് ഭീതിയില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. കാരണം ഈ പുതിയ കേസുകളൊന്നും ഈ അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ നിരീക്ഷകരുടെ എണ്ണത്തിലും വലിയ കുറവ് വന്നിട്ടുണ്ട്. 22,000 വരെ ഉണ്ടായിരുന്നത് വളരെ ചുരുങ്ങി 5,000 പക്ഷേ ഇതൊന്നും പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തിറങ്ങരുത് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. കാരണം ഈ സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുക, അതായത് 1-2 പോസിറ്റീവ് കേസുകൾ വന്നതെല്ലാം തന്നെ രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലാതെയായിരുന്നു. ഒപ്പം തന്നെ ഇവരെല്ലാം തന്നെ സമ്പർക്കമുള്ളവരായിരുന്നു. കഴിഞ്ഞ 28 ക്വാറന്റൈനിൽ കഴിഞ്ഞതിന് ശേഷം ആ സമയങ്ങളിലെല്ലാം നെഗറ്റീവായും അതിനുശേഷം പോസിറ്റീവായ കേസുകളുമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അക്കാര്യത്തിൽ ആളുകൾ സഹകരിക്കണം, യാതൊരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കർശന പരിശോധന തന്നെയാണ് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത്. അവശ്യ സാധനങ്ങളും മറ്റും വാങ്ങിക്കുന്നതിന് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ആളുകൾ പുറത്തിറങ്ങിയാൽ മതി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പോലീസ് പിടികൂടുന്നുണ്ട്, കൃത്യമായി കേസ് ചുമത്തുന്നുണ്ട്, വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. ഇത് 3 വരെ കർശനമായി തന്നെ തുടരും. അതിനുശേഷം ആയിരിക്കും മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇളവുകളെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഗോപി വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. ആലപ്പുഴയിലും നിലവിൽ കോവിഡ് മുക്ത ജില്ലയാണ്. ഒരു പോസിറ്റീവ് കേസ് പോലും ആലപ്പുഴയിലില്ല. നോക്കൂ, ആശുപത്രിയിലും ആരും നിരീക്ഷണത്തിലില്ല. ആശുപത്രിയിൽ നിരീക്ഷണത്തിലില്ലെങ്കിലും വീട്ടിൽ 2,294 പേര് നിരീക്ഷണത്തിലുണ്ട്. പക്ഷേ ആശുപത്രി നിരീക്ഷണത്തിൽ ആരും തന്നെയില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഈ ഇപ്പോൾ ആശ്വസിക്കാവുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. മറ്റു വിവരങ്ങളുമായി ശരണ്യാണ് ചേരുന്നത്. ശരണ്യ, കണക്കുകളൊക്കെ ആലപ്പുഴയ്ക്ക് അനുകൂലം, എന്നിരുന്നാൽ തന്നെയും നിയന്ത്രണങ്ങൾ, ജാഗ്രത, ഇതുപോലെ തുടരേണ്ട സമയം എന്തൊക്കെയാണ് ആലപ്പുഴയിൽ നിന്ന് പറയാനുള്ളത്? തീർച്ചയായിട്ടും അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആലപ്പുഴ ജില്ല കടന്നുപോകുന്നത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ വൈകിട്ട് ഒടുവിലായ ആശുപത്രി നിരീക്ഷണത്തിൽ രോഗലക്ഷണങ്ങളെന്ന് സംശയിച്ച ആശുപത്രി നിരീക്ഷണത്തിലുണ്ടായിരുന്ന 3 കൂടി ഡിസ്ചാർജ് ആയതോടുകൂടി ആലപ്പുഴയിലെ വിവിധ ആശുപത്രികളിലായി ആരും തന്നെ ഇപ്പോൾ നിരീക്ഷണത്തിന് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം കോവിഡ് കേസുകൾ നിസാമുദ്ദീൻ നിന്ന് മടങ്ങിയെത്തിയ 2 പോസിറ്റീവ് കേസുകൾ കൂടി രോഗമുക്തരായി മടങ്ങിയതോടുകൂടി കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളവരുടെ എണ്ണവും ആലപ്പുഴയിൽ ആരും തന്നെ ഇല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും ഇത്തരം ഒരു 0 കേസസിലേക്ക് വന്നെങ്കിൽ പോലും ഇനിയും അത്തരത്തിൽ 3 ആലപ്പുഴ ജില്ലയിൽ ഹോട്ട്സ്പോട്ടുകളായി ഉള്ളത്. 1 മുഹമ്മ പഞ്ചായത്ത് തണ്ണീർ മുക്കവും ഒപ്പം തന്നെ ചെറിയനാട് മുളക്കുഴ പഞ്ചായത്തുകളും. ഇവിടെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഇനി പ്രൈമറി സെക്കൻഡറി കോൺടാക്റ്റുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. അതും ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയാൽ മാത്രമേ അത്തരം ഒരു ആശ്വാസകരമെന്ന് പറയാനിരിക്കൂ. എന്നാൽ പോലും ലോക്ക്ഡൌൺ ലംഘിച്ച് നിരത്തിലേക്ക് ഇറങ്ങുന്ന ആളുകളുടെ എണ്ണമൊക്കെ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ചെറിയ ഇളവുകൾ ഉണ്ടെങ്കിൽ പോലും ആലപ്പുഴയിൽ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾക്കോ മറ്റ് അത്തരത്തിലുള്ള ആഡംബര വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്കോ ഒക്കെ നിയന്ത്രണമുണ്ട്. പക്ഷേ നിരത്തിലിറങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഗോപി ശരണിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരേക്ക് വരാം. തൃശ്ശൂരും നമുക്കറിയാവുന്ന പോലെ നിലവിൽ കോവിഡ് മുക്ത ജില്ലയാണ്. ഒരു പോസിറ്റീവ് കേസ് പോലുമില്ല. പക്ഷേ 8 ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ആകെ 869 പേര് മാത്രമേ നിരീക്ഷണത്തിലുള്ളൂ. 8 ആശുപത്രിയിലാണുള്ളത്. ഏതായാലും തൃശ്ശൂരും കോവിഡ് മുക്ത ജില്ലയാണ് ഈ ഘട്ടത്തിൽ. സുബിയുടെ റിപ്പോർട്ട്. ഓറഞ്ച് ബി മേഖലയിൽ ഉൾപ്പെട്ട തൃശൂർ ജില്ലയിൽ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ജില്ലാ അതിർത്തികളിലെല്ലാം തന്നെ കനത്ത പരിശോധനയാണ് നടത്തുന്നത്. ഹോട്ട്സ്പോട്ടായ മലപ്പുറത്തിന്റെയും തൃശൂരിന്റെയും ജില്ലാ അതിർത്തിയായ കടവല്ലൂരിലും പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ ചാലിശ്ശേരിയിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. മരുന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കല്ലാതെ അല്ലെങ്കിൽ കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കല്ലാതെ ആരെങ്കിലും മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവരെ പ്രവേശിപ്പിക്കേണ്ട എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് തൃശ്ശൂരിലെ ജില്ലാ ഭരണകൂടവും. അതിന്റെ ഭാഗമായി ഇന്നും വലിയ തോതിലുള്ള പരിശോധനകൾ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം നടക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെയും വലിയ തോതിലുള്ള പരിശോധനകൾ നടന്നിരുന്നു. 100 കേസുകളാണ് ഇന്നലെയും തൃശ്ശൂർ സിറ്റിയിലും ഒപ്പം തന്നെ റൂറലിലുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം ഒരു ഹോട്ട്സ്പോട്ട് 3 ചാലക്കുടി മുനിസിപ്പാലിറ്റി, വള്ളത്തോൾ, ഒപ്പം തന്നെ മതിലകം പഞ്ചായത്ത് എന്നിവയെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കോടശ്ശേരി പഞ്ചായത്ത് മാത്രമാണ് ഇപ്പോൾ ഹോട്ട്സ്പോട്ട് പട്ടികയിലുള്ളത്. ഇന്നലെ കോടശ്ശേരി പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ജാഗ്രതാ നിർദ്ദേശം പാലിക്കാൻ തന്നെയാണ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ആരെയും പുറത്തേക്ക് വരാം. കോട്ടയം കോവിഡ് മുക്ത ജില്ല തന്നെയാണ്. ഒരു പോസിറ്റീവ് കേസുകൾ പോലുമില്ല. ആശുപത്രിയിലും ഒരാൾ പോലും നിരീക്ഷണത്തിലല്ല. വീടുകളിൽ 571 പേര് നിരീക്ഷണത്തിലുണ്ട്. ശ്രീത്താണ് ചേരുന്നത്. ശ്രീത്ത്, ദിവസങ്ങളായി കോവിഡ് മുക്ത ജില്ലയാണ് കോട്ടയം, സുരക്ഷിതമാണ് ഈ ഘട്ടത്തിൽ. എന്നിരുന്നാലും നിയന്ത്രണങ്ങൾ എങ്ങനെ, മറ്റു ജാഗ്രത എങ്ങനെ?
കോട്ടയത്ത് ഇന്ന് രാവിലെ മുതൽ വീണ്ടും പരിശോധനകൾ തുടരുന്നുണ്ട്. പക്ഷേ ഒരു ശക്തമായ പരിശോധന എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് ഉണ്ടായിരുന്ന പോലുള്ള പരിശോധനകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചീഫ് സെക്രട്ടറിയുമായി കളക്ടറുടെ കോൺഫറൻസ് ഉണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ ജില്ലയിലെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുക എന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രോഗാവസ്ഥകളെല്ലാം നിയന്ത്രണ വിധേയമായി പോവുകയാണ്. പക്ഷേ ഈ നിയന്ത്രണങ്ങൾ വീണ്ടും ഉണ്ട് എന്ന് പറയുമ്പോഴും അത് നിയന്ത്രണം പൂർണ്ണമായും നിലവിൽ വരുത്താൻ തയ്യാറാകുന്നില്ല. ചില ഹോട്ടലുകളെങ്കിലും പുതുതായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആശ്വാസം തന്നെയാണ്. അതേസമയം തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കണമെന്ന ആവശ്യം വ്യാപാരികളെ സംബന്ധിച്ചുണ്ട്. ഇക്കാര്യത്തിലൊക്കെ ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ജനം കൂടുതലായി എത്തുന്ന സ്ഥിതിക്ക് ഇന്നും വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല. യെസ്, ഇനി വയനാട്ടിലേക്ക് കൂടി പോകാം. വയനാട്ടിൽ നിലവിൽ ഒരു പോസിറ്റീവ് കേസാണ് ഉള്ളത്. 8 പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ട്. 3472 പേർ വീടുകളിൽ നിരീക്ഷണത്തിലാണ്. രതീഷിന്റെ റിപ്പോർട്ടിലേക്ക്. ഏപ്രിൽ മാസത്തിൽ പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് വയനാട് ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകർ. ഇതുകൂടാതെ സമ്പർക്ക വിലക്കിൽ ഏർപ്പെട്ടിരുന്ന 10,200+ പേർ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതൊക്കെ വലിയ ആത്മവിശ്വാസമാണ് വയനാട് ജില്ലയ്ക്ക് നൽകുന്നത്. കൂടാതെ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച ഓറഞ്ച് ബി ഇളവുകളുള്ള ജില്ലയാണ് വയനാട്. ഈ കാരണം കൊണ്ട് തന്നെ ചില നിയന്ത്രിതമായ ഇളവുകളോടെ ചില നിർമ്മാണ മേഖലകൾ അടക്കം പ്രവർത്തിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്, അനുമതി നൽകിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ 3 മണി വരെയാണ് ഇത്തരം നിയന്ത്രണങ്ങളോടുകൂടിയുള്ള നിർമ്മാണ മേഖല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക. തൊഴിലുറപ്പ് പദ്ധതി നിർത്തിവെച്ച തൊഴിലുറപ്പ് പദ്ധതി 25 മുതൽ ജില്ലയിൽ പുനരാരംഭിക്കും. ഹോട്ട്സ്പോട്ടായി നിലവിലുള്ള മൂപ്പൈനാട് പഞ്ചായത്ത് ഒഴികെ മറ്റിടങ്ങളിലെല്ലാം സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഈ പദ്ധതി കൃത്യമായി നടപ്പിലാക്കണമെന്നാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശമുള്ളത്. ഇതൊക്കെയാണെങ്കിലും സമൂഹ വ്യാപനം തടയുന്നതിന് കർശന നിയന്ത്രണങ്ങളാണ് ജില്ലയിലുള്ളത്. 2000+ കേസുകളാണ് ഇതുവരെ സമൂഹ വ്യാപനവുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൌൺ ലംഘനത്തിന് എതിരെ പോലീസ് എടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലും കർശനമായി ഈ നടപടി തുടരും. അതിർത്തികൾ പൂർണ്ണമായും അടച്ചിടും. അനാവശ്യമായ അതിർത്തി കടന്നുള്ള യാത്രകൾ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വയനാട്ടിലും നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും തുടരുന്നത്. യെസ്, കോവിഡ് ജില്ലാ റിപ്പോർട്ട് പൂർണ്ണമാവുന്നു. നമസ്കാരം. ഹലോ ചിൽഡ്രൻ. We are all up.